ദേ നമ്മളാണേ, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞും കുപ്പിയായിട്ടാണ്. തുടങ്ങിയാലോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞും ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇത് അലുമിനിയം ഫോയിലാണ്. അലുമിനിയം ഫോയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുക്കാം. ഞാൻ ഇതിൽ നിന്ന് നീളത്തിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചുരുട്ടി ഒരു വട്ടത്തിൽ ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, അതിനൊരു മേലയിൽ ഇങ്ങനെ ബേസ് പോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു പീസായിട്ട് വട്ടത്തിൽ ഞാനിത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ എന്ത് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് അലുമിനിയം ഫോയിൽ ഇത് ഇതേപോലെ ഒന്ന് ഉരുട്ടി നമ്മുടെ മോമോസിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയാം, ഏകദേശം ആ ഒരു ഷേപ്പ് പോലൊക്കെ ആവുന്ന രീതിയിൽ ജസ്റ്റ് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ കുറച്ചൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഒരു ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലല്ലേ, നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലോട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ സൈഡ് പോർഷനില്ലേ, അതൊന്ന് ഇതേപോലെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് അലുമിനിയം ഫോയിൽ ഇത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ കുപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റിൻസി തന്നതാണ് കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേരുടെയൊക്കെ ബേബി ഫുഡ് വരുന്ന ബോട്ടിലാണ്. ഹീറോ, ഫാർലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രൂട്ട് പ്യൂരീസ് ഒക്കെ ഇതുപോലത്തെ കുഞ്ഞു ബോട്ടിൽ കിട്ടും. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക് ബോട്ടിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഫെവിക്രിലിൻ്റെയോ ക്യാമലിൻ്റെയോ ഒക്കെ പെയിൻറ് തീർന്ന കുഞ്ഞൻ കുപ്പി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയേ. അപ്പോൾ അത് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ക്ലേ ആണ്. ഞാനിവിടെ എടുക്കുന്നത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, 2021 ഇത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ 22 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ലപോലെ കട്ടയായിട്ടുണ്ടായിരുന്നു. കുറേ സമയമെടുത്ത് ഞാൻ നല്ലപോലെ ഉരുട്ടി 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 നീഡി ചെയ്തെടുത്താണ് ഇതിനെ ഒന്ന് വർക്ക് ചെയ്യാനുള്ള രീതിയിൽ എത്തിച്ചത് കേട്ടോ. ആ ഒരു മോൾഡിറ്റിൻ്റെ ഹാർഡൻ സാഷയില്ലേ, അത് നല്ലപോലെ കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയം നീഡ് ചെയ്തപ്പോഴാണ് ഒന്ന് ശരിയായതേ. അപ്പോൾ ഇനി ഞാനിതാ ഇതിപ്പോൾ നല്ലപോലെ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഈ ഒരു ഇത് വന്നിരിക്കുന്നത്, ആ ഒരു ഹാർഡൻ ആയിട്ടുള്ള പോർഷൻ അങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ലിഡിൻ്റെ മേൽഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ പരത്തി വെച്ചേക്കണ നമ്മുടെ ആ ഒരു ക്ലേ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അലുമിനിയം ഫോയിൽ കാണാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്തൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെള്ളത്തിലൊന്ന് കൈയൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് സ്മൂത്തൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണതെല്ലാം ഒന്ന് ഈവനായിട്ട് നമുക്കൊന്ന് ഒരുവിധമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുമേ. ഇനി അതൊന്ന് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് സിസേഴ്സ് വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. സിസേഴ്സോ കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ക്രാക്ക് വീണ പോലത്തെ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരുന്ന് നല്ലപോലെ ഉണങ്ങട്ടെ. ഇനി ഞാൻ അടുത്തൊരു ക്ലേ എടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിൽ വേറെ മോൾഡിറ്റിൻ്റെ ക്ലേ ഒന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ മോൺമാർട്ടിൻ്റെ ക്ലേ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ബാക്കി ഇരുന്നത് ഞാൻ നല്ലപോലെ ഒരു എയർ ടൈറ്റ് കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൗഡർ ഒന്ന് കയ്യിലൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് നീഡ് ചെയ്യുക. അപ്പോൾ ഈ ക്ലേ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഒരുപാടൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കണ പോലെ തന്നെ ദാ ഇതൊന്ന് നല്ലപോലെ നീളത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഞാൻ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഗ്ലാസ് ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്ലേ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഈവൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് കുഞ്ഞ് വിൻഡോ പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു പോർഷൻ്റെ ഒരു ക്ലേ രണ്ട് സൈഡും ഇതേപോലെ ഒരു കുട്ടി ജനൽ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മഷ്റൂം ഫെയറിയോസ് ആണ്. അപ്പോൾ അതിനൊരു വാതിൽ പോലെ ഞാൻ ക്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ചെറിയൊരു ആർച്ച് പോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഡോറിന് ഉൾവശത്ത് ഞാൻ ഇതേപോലെ സിസേഴ്സ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിന് ഒരു നോബ് പോലെ ചെറിയൊരു ക്ലേ ഉരുട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ചെറിയൊരു ഒരു ചെറിയൊരു വുഡിൻ്റെ ഒരു പീസ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു വിൻഡോയ്ക്കെല്ലാം ബോർഡർ പോലെ ക്ലേ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒട്ടിക്കുമ്പോൾ നമ്മൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. വൈറ്റ് ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലിൽ ക്ലേ വെക്കുമ്പോഴത്തേക്കും അതങ്ങ് പെട്ടെന്ന് ഒട്ടിക്കോളും. പിന്നെ ആ ഒരു ഡോറിൻ്റെ ആ ഒരു ആർച്ചില്ല, അവിടെ ചെറുതായിട്ടൊന്ന് സിസേഴ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഡോറിൻ്റെ നോബിന് ഒരു പ്ലസ് സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു മഷ്റൂം പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലേ ഉണങ്ങണതിന് മുൻപ് എന്തും നമുക്ക് ഒട്ടിക്കാനായിട്ട് വൈറ്റ് ഗ്ലൂ മതി കേട്ടോ. ക്ലേ നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വൈറ്റ് ഗ്ലൂയിൽ ഒട്ടി കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തേക്കുന്നത് വൈറ്റ് ഗ്ലൂയിലാണ്. ഇതിനി നല്ലപോലെ അവിടെ ഇരുന്ന് ഇതാ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഒരു 24 hours ഒക്കെ എടുക്കും കേട്ടോ. മോൾഡിറ്റ് ആണെങ്കിൽ ഒരു 60 മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും. പക്ഷേ അല്ലാത്ത ക്ലേ ഒക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും കേട്ടോ. പക്ഷേ ഇത് നല്ലപോലെ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പെയിൻറ് തീർന്ന കുപ്പി വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു സെയിം രീതിയിൽ തന്നെ കുറച്ചൊരു ഡിഫറൻസ് വരുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് മൊത്തത്തിലെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കാം. കളർ
കളറിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആ ഒരു ലിഡിൻ്റെ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളറാണ് കൊടുക്കുന്നത്. നമ്മൾ നോർമലി മഷ്റൂം ഹൗസ് എന്നൊക്കെ കാണുമ്പം ഒരു റെഡ് കളറല്ലേ കാണുന്നത്. അപ്പം ഞാൻ ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെ പിടിക്കാമെന്ന് ഓർത്തു. ഇനി നമുക്ക് ആ ഒരു ഹൗസിൻ്റെ ഡോറിനെല്ലാം ഒന്ന് ബ്രൗൺ കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബോർഡർ കാണുന്നതിന് ഞാൻ കുറച്ച് ഡാർക്ക് ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വിൻഡോയ്ക്കുമൊക്കെ ബ്രൗൺ കളർ വെച്ചിട്ടൊന്ന് ബോർഡർ പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു കുഞ്ഞ് പെയിൻറ് ബോട്ടിലില്ലേ, അതിനും സെയിം ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബോഡിക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ബ്രൗണും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഈ വലിയ ഫെയറി ഹൗസിന് ഞാൻ നമ്മുടെ ഗ്രീനറി ഗ്രീനിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് ഒരു പിസ്ത ഗ്രീന് ആ ഒരു ഷെയ്ഡിലാക്കിയിട്ട് ആണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഫെയറി ഹൗസിന് കാണാൻ കുറച്ചുകൂടെ ഒരു ഗുമ്മുണ്ടാവും. അപ്പോൾ കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാർക്ക് നോക്കാതെ ലൈറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഡോറിന് ബോർഡറായിട്ട് ഞാൻ ആദ്യം യെല്ലോ കൊടുത്തു. യെല്ലോ കൊടുത്തിട്ട് എനിക്ക് അത്ര ഒരു ഗുമ്മായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ട് ആ ഒരു ലൈൻസ് ഇട്ട് കൊടുത്തതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ഡോറിൻ്റെ നോബിന് നീല കളർ കൊടുത്തു. പിന്നെ ആ ഒരു കുഞ്ഞ മഷ്റൂമിനും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ക്യാപ്പിൻ്റെ മേൽഭാഗത്തെല്ലാം ചെറിയൊരു വൈറ്റ് കളർ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ മഷ്റൂമിൻ്റെ ഫെയറി ഹൗസിന് ഞാൻ വലിയ വട്ടമാണ് വരച്ച് കൊടുത്തേക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ മഷ്റൂം ഫെയറി ഹൗസിൻ്റെ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനി നല്ലപോലെ ഉണങ്ങട്ടെ. അങ്ങനത്തെ ആ സംഭവം നല്ലപോലെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഒരു ലൈറ്റ് ഗ്രീനൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലിഡൊന്ന് വെച്ചിട്ടൊന്ന് അടച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ക്ലേ വെച്ചിട്ട് കവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിഡിൻ്റെ വെട്ടൊക്കെ കവറായി പോകരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ രണ്ടും നല്ലപോലെ തന്നെ ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ക്യാൻഡിലൊക്കെ വെച്ച് കൊടുക്കാം. ആ ഒരു വലിയ ഫെയറി ഹൗസിൻ്റെ വിൻഡോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ചെറിയ ക്യാൻഡിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഡേ ടൈമിലെടുത്താണ്, അതുകൊണ്ടാണ് വലിയൊരു ഗുമ്മില്ലാത്തത്. രാത്രിയിലാവുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കോട്ട് വാർണിഷോട് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടികളെല്ലാം കഴിയും. ഞാനിപ്പോൾ വാർണിഷ് അടിച്ചിട്ടില്ല, ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസ് ഒന്നിച്ച് വാർണിഷ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇതിലും നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാല്ലാ ട്യൂസ്ഡേ വരാം. സമയം മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE ടൈം 3:30. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.